നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമസ്കാരം. സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക എന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. തേജസ്സിലൂടെ ഇന്ത്യ അത് സാക്ഷാത്കരിക്കുമ്പോഴും ഇന്ത്യയുടെ ആവശ്യത്തിന് അതൊന്നും മതിയാകില്ലെന്ന് നമുക്കറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തേജസ് ഒരു വലിയ നേട്ടമാണെങ്കിലും അതിലും വലിയ നേട്ടങ്ങളാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത്. സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കുക എന്നതിലെ കുറവുകൾ പലതും ഇനിയും ഇന്ത്യ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ആ കുറവുകളെല്ലാം പരിഹരിച്ചാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ആ പദ്ധതി പ്രകാരം ഇന്ത്യക്ക് 4ാം തലമുറ വരെയുള്ള യുദ്ധവിമാനങ്ങളെ നിർമ്മിക്കാൻ സാധിക്കും. അവിടെയാണ് 2016 ഇന്ത്യ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. അത് സംബന്ധിക്കുന്ന പദ്ധതിയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നതായും വാർത്തകളുണ്ടായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ടായിരുന്നത് ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അവരുടെ ഒരു യുദ്ധവിമാനമാണ്, 5ാം തലമുറയിൽപ്പെട്ട J-20 എന്ന വിമാനം. ഇന്ത്യക്ക് തന്നെയാണ് ഈ യുദ്ധവിമാനം ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത്. മാത്രമല്ല, സ്വന്തമായിട്ടൊരു യുദ്ധവിമാനം, അതും 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിക്കുക വഴി ആ നിരയിലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടുവാനും ചൈനയ്ക്ക് സാധിച്ചു. എന്നാൽ ഇന്ത്യക്ക് ഇപ്പോഴും അതൊരു സ്വപ്നമായി തന്നെ തുടരുകയാണ്. അമേരിക്ക F-22 പോർ വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ചൈനയും 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കണമെന്ന ആശയവുമായി മുന്നോട്ടു പോയത്. 1990കളിലായിരുന്നു ചൈന ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ചൈന പദ്ധതി വിജയകരമാക്കി മാറ്റിയത്. J-20 വിമാനം ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ F-22നോട് പല സാമ്യങ്ങളുമുണ്ട്. റഷ്യയുടെ യുദ്ധവിമാനങ്ങളുമായും ഉള്ള സാമ്യങ്ങൾ തള്ളിക്കളയാൻ സാധിക്കില്ല. J-20യുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളുണ്ട്. എങ്കിലും ലോകത്തെ മുൻനിര യുദ്ധവിമാനങ്ങളിൽ ഒന്നായി തന്നെ അതിനെ കണക്കാക്കാൻ സാധിക്കും. അതേസമയത്ത് അമേരിക്കയും റഷ്യയുമൊക്കെ പല ഘട്ടങ്ങളിലും നേരിട്ടും പരോക്ഷമായുമൊക്കെ J-20യുടെ നിർമ്മാണത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും പല ടെക്നോളജികളും ചൈന കോപ്പി ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും കൂടുതലായി കേൾക്കേണ്ടി വന്ന ഒരു ആരോപണം. അതെന്തോ ആയിക്കൊള്ളട്ടെ, ചൈന സ്വന്തമായിട്ട് ഒരു 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിച്ചു. പക്ഷേ ഇന്ത്യക്ക് അത് ഇന്നും സാധിച്ചിട്ടില്ല എന്നത് വലിയ സത്യമാണ്. എന്നു മാത്രമല്ല, യുദ്ധ വിമാനങ്ങളുടെ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഇനി ഏറെ മുന്നോട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും അതൊരു വലിയ വെല്ലുവിളിയാണ്. അതേസമയത്ത് ചൈനയുടെ J-20 മണിക്കൂറിൽ 2100 കിലോമീറ്റർ ആണ് വേഗത. ദീർഘദൂര എയർ ടു എയർ മിസൈൽ ആക്രമണത്തിനും പുതിയ ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ J-20 നിർമ്മിക്കുവാൻ അമേരിക്കൻ പോർ വിമാനങ്ങളെക്കാൾ കുറഞ്ഞ ചെലവും സമയവും മതി ചൈനയ്ക്കെന്നത് ഇതിന്റെ വലിയൊരു പ്രത്യേകതയായി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, 5ാം തലമുറയിൽപ്പെട്ട പോർ വിമാനങ്ങൾ നിർമ്മിക്കുവാനുള്ള ശേഷി ഇന്ത്യ ആർജിച്ചു കഴിഞ്ഞുവെന്ന് ആദ്യം പറഞ്ഞത് എയർ ചീഫ് മാർഷൽ റാഹി ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം പിന്നീട് പല ഉന്നതരും ഈ വാദം ശരിവയ്ക്കുകയും ചെയ്തു. പക്ഷേ വലിയ തുക ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ്. ഇന്നോ നാളെയോ ഒന്നും നമുക്കിത് സാധ്യമാക്കാൻ കഴിയുകയുമില്ല. നീണ്ട സമയം വേണ്ടിവരുന്ന വലിയ ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. 5ാം തലമുറയിൽപ്പെട്ട ഒരു യുദ്ധവിമാനം നിർമ്മിക്കണമെങ്കിൽ അതിനനുയോജ്യമായ എഞ്ചിൻ പ്രത്യേകം തന്നെ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എല്ലാ ടെക്നോളജിയും നിലവിൽ ഇന്ത്യ തേജസ്സിനായി ഉപയോഗിക്കുന്ന ടെക്നോളജിയിലെല്ലാം തന്നെ പൂർണ്ണമായും വലിയ മാറ്റങ്ങൾ വരുത്തി മാത്രമേ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലളിതമാണ്. തേജസ് Mk-1A പോർ വിമാനങ്ങളെല്ലാം 4.5 തലമുറയിൽപ്പെട്ടവയാണ്. അതായത് 5ാം തലമുറയിൽ പൂർണ്ണമായും ഉൾപ്പെടുത്താവുന്നവയ അല്ല. അതുകൊണ്ട് തന്നെ 4.5 വരെ തലമുറയിൽ മാത്രമേ നമുക്ക് തേജസ് വിമാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ എല്ലാ സാങ്കേതിക വിദ്യയിലും വലിയ മാറ്റം തന്നെ ഉണ്ടാകും. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് വലിയ തുക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണെന്ന്. AMCA പോർ വിമാനങ്ങളാണ് ഇന്ത്യ 5ാം തലമുറയിൽ നിർമ്മിക്കുക. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും DRDOയും ചേർന്നുകൊണ്ടായിരിക്കും 5ാം തലമുറയിൽപ്പെട്ട പോർ വിമാനങ്ങൾ നിർമ്മിക്കുക. പോർ വിമാനത്തിന്റെ ഡിസൈൻ മുതൽ നിർമ്മാണത്തിന്റെ എല്ലാ സമയത്തും ഈ കമ്പനികൾക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം. ഇതിനോടകം തന്നെ പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോയി കഴിഞ്ഞുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്.
അതേസമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയുക്തമായിട്ടും 5th തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അത്തരം കരാറുകളുമായും മുന്നോട്ട് പോകുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ടെക്നോളജി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളും സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്ത് ഇന്ത്യ തദ്ദേശീയമായി സ്വന്തമായി നിർമ്മിക്കുന്ന 5th തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. 2024 2030 2032 വരെയാണ് നിർവചിക്കപ്പെടുന്ന സമയമെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് ആ സ്വപ്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഉയരുന്ന ഒരു ആരോപണം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഇത്തരം പ്രധാനപ്പെട്ട ദൗത്യങ്ങൾക്കായിട്ട് DRDO ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിനെയും മാത്രം ഉൾപ്പെടുത്താതെ ഇന്ത്യയിൽ തന്നെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെയും ഡിഫൻസ് രംഗത്തെ കമ്പനികളെയും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന ഒരു ആരോപണമാണത്. അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെ ലോക്ക്ഹീഡ് മാർട്ടിനൊക്കെ പോലെയുള്ള ഏതെങ്കിലും ശക്തമായിട്ടുള്ള ഒരു കമ്പനിയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഇന്ത്യക്ക് കുറച്ചുകൂടി വേഗതയിൽ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിക്കും എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ ഗവൺമെന്റിന്റെ പിന്തുണ കൊണ്ട് തന്നെയാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ പോലെ ഒരു കമ്പനി അവിടെ വളർന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ അത്തരം പിന്തുണ ഒന്നും തന്നെ കമ്പനികൾക്ക് നൽകപ്പെടാറില്ല, ലഭിക്കാറില്ല. ഏതെങ്കിലും തരത്തിലൊരു ഗവൺമെന്റ് അത്തരത്തിലൊരു മൂവ് നടത്തിയാൽ അപ്പോൾ തന്നെ പ്രതിപക്ഷം അതിനെ തുരങ്കം വയ്ക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യയിൽ ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ ഇന്ത്യക്ക് ഈ നേട്ടങ്ങളെല്ലാം കുറച്ചുകൂടി വേഗതയിൽ സ്വന്തമാക്കാൻ സാധിക്കും. ചൈനയും അമേരിക്കയും ഒക്കെ ചെയ്യുന്നത് പ്രൈവറ്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ്. അങ്ങനെ വരുമ്പോൾ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഒക്കെ വളരെ വേഗത്തിൽ നമുക്ക് സാധിക്കുകയും ചെയ്യും. പ്രൈവറ്റ് കമ്പനികൾ കൂടി ജോയിൻ ചെയ്യുന്നതോടെ മെല്ലെ പോകുന്ന പല പദ്ധതികൾക്കും വലിയ വേഗത കൈവരും. ഇത്തരം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ വേഗതയിൽ എത്താൻ സാധിക്കും. എന്തായാലും സന്തോഷകരമായ ഒരു വാർത്ത, 5th തലമുറയിൽപ്പെട്ട യുദ്ധവിമാനത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു എന്നത് തന്നെയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.